പട്ടികജാതിക്കാരൻ എന്ന് പറയുന്ന ഒരു ജാതി ഇല്ല. അത് ആദ്യം മനസ്സിലാക്കണം. പട്ടികജാതി ഒരു ജാതിപ്പേര് വിളിച്ചാൽ അത് യഥാർത്ഥത്തിൽ ആ ജാതിപ്പേര് വിളിച്ചു കഴിഞ്ഞാൽ അത് ആക്ഷേപകരമായ പ്രസ്താവനയാവും, അത് നടപടിയാവും, ക്രിമിനൽ ഒഫൻസും ആവും. അതായത് ഈ ആക്ട് അനുസരിച്ച് ഒഫൻസ് ആവും. എന്നാൽ ഒരാൾ പട്ടികജാതിക്കാരൻ ആണ് ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫൻസ് ആവുമെന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. ഒരിക്കലും ഒഫൻസ് ആവത്തില്ല. അയാൾ ഒരു പട്ടികജാതിപ്പെടുന്ന ആളാണെന്ന് പറഞ്ഞാൽ ഒഫൻസ് ആവത്തില്ല. കാരണം ഭരണഘടനയുടെ ഷെഡ്യൂളിനകത്ത് പറഞ്ഞേക്കുന്ന ഒരാളാണ് എന്നേ എല്ലാവരും വരുന്നുള്ളൂ. അയാളുടെ ജാതിപ്പേരൊന്നും പറയുന്നില്ല, അത് ജാതിയല്ല. അപ്പൊ പട്ടികജാതി എന്ന് പറയുന്ന ഒരു ജാതിയല്ല. ഹൈക്കോടതി ഇതിനകത്ത് അറസ്റ്റ് പാടില്ല എന്ന് പറഞ്ഞു. അത് വളരെ സ്വാഗതാർഹമായ ഒരു തീരുമാനമാണ്. നമസ്കാരം. കേരളത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസായിരുന്നു തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും KSRTCയുടെ താൽക്കാലിക ജീവനക്കാരനായ യദുവും തമ്മിലുണ്ടായ വാഗ്വാദങ്ങളും അവയെ തുടർന്നുണ്ടായ കേസുകളും. കേരളത്തിൻ്റെ നീതിബോധത്തെ വെല്ലുവിളിച്ചുകൊണ്ട് മേയർ ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവായ ബാലുശ്ശേരി MLA ആയ സച്ചിൻ ദേവും തിരുവനന്തപുരം നഗരത്തിൽ യൂണിവേഴ്സിറ്റി കോളേജിന് സമീപം യദു ഓടിച്ചു കൊണ്ടുവന്ന KSRTC ബസ് തടഞ്ഞതും പിന്നീടുണ്ടായ വിവാദങ്ങളെല്ലാം കേരളത്തിൽ ഏവർക്കും സുപരിചിതമാണ്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. എന്നാൽ അതേ തുടർന്നുണ്ടായ കേസുകൾ നീതിയുക്തമല്ലാത്ത രീതിയിലാണ് കേരളത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നീതിയും നിയമവും അധികാരവും സ്വാധീനവുമുള്ള ആളുകൾക്ക് മാത്രം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിമറിയുന്ന കാഴ്ചയാണ് യദുവിൻ്റെ കേസിൽ പിന്നീട് കേരളം അവിടെ നിന്നിങ്ങോട്ട് കണ്ടത്. മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLAക്കുമെതിരെ യദു നൽകിയ പരാതിയിന്മേൽ പോലീസ് യാതൊരുവിധ നിയമ നടപടികളും കൈക്കൊണ്ടിട്ടില്ല എന്നുള്ളത് ഇന്നും വിചിത്രം തന്നെയായി തുടരുന്നു. എന്നാൽ മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLAയും യദുവിനെതിരെ നൽകിയിരിക്കുന്ന പരാതിയിന്മേൽ ഒന്നിനു പുറകെ ഒന്നായി നിരവധി കൗണ്ടർ കേസുകൾ എടുത്ത് പോലീസ് യദുവിനെ ശ്വാസം മുട്ടിക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. എന്നാൽ ഈ വിവാദത്തെ തുടർന്ന് രാഷ്ട്രീയ നിരീക്ഷകനായ സാമൂഹ്യ പ്രവർത്തകനായ അഡ്വക്കേറ്റ് ജയശങ്കർ സച്ചിൻ ദേവ് MLAയെക്കുറിച്ചും യദുവിനെക്കുറിച്ചും ചാനൽ ചർച്ചയിൽ ഒരു പരാമർശം നടത്തുകയുണ്ടായി. ഇതേ തുടർന്ന് സച്ചിൻ ദേവ് തന്നെ ജാതീയമായി അഡ്വക്കേറ്റ് ജയശങ്കർ ആക്ഷേപിച്ചു എന്ന് കാണിച്ചുകൊണ്ടൊരു കേസ് കൊടുക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും അഡ്വക്കേറ്റ് ജയശങ്കർ ഈ കേസിൽ ജാമ്യമെടുക്കുകയുണ്ടായി. ഒരു മാസക്കാലത്തേക്ക് ഈ കേസിൽ ജയശങ്കറിനെ അറസ്റ്റ് ചെയ്യരുത് എന്നുള്ളതായിരുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ്. ജയശങ്കർ ചാനൽ ചർച്ചയിൽ വന്നിരുന്നു കൊണ്ട് തന്നെ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചു എന്നാണ് കേസിനാസ്പദമായ സംഭവമായി സച്ചിൻ ദേവ് MLA പറയുന്നത്. എന്നാൽ ഒരാളെ എങ്ങനെയാണ് മറ്റൊരാൾ ജാതി പറഞ്ഞ് ആക്ഷേപിക്കുക, ജാതി പറഞ്ഞാൽ അതെങ്ങനെയാണ് ആക്ഷേപമാകുക എന്നുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ ചൂടേറിയ വിവാദമായി ചർച്ചയായി കേരളത്തിൽ കൊഴുത്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതിനിടയിൽ ഈ വിവാദം ജസ്റ്റിസ് കമാൽ പാഷയുടെ ചെവിയിലെത്തുകയും അദ്ദേഹവും ഇതേക്കുറിച്ച് പ്രതികരിക്കുകയുണ്ടായി. പട്ടികജാതി എന്ന് പറഞ്ഞാൽ അങ്ങനെയൊരു ജാതി ഇല്ല എന്നും സർക്കാർ ഷെഡ്യൂൾ ചെയ്തു വെച്ചിരിക്കുന്ന കുറേ ജാതികൾ ഈ പട്ടികയിൽ വരുന്നുകൊണ്ട് അത്തരത്തിൽ ആ പട്ടികയിൽ വരുന്ന ജാതിയിൽ എടുത്തു പറഞ്ഞാൽ മാത്രമേ, അത് ആക്ഷേപിക്കുന്ന തരത്തിൽ സംസാരിച്ചാൽ മാത്രമേ അത് കേസാകുന്നുള്ളൂ എന്നൊക്കെയാണ് നിയമ വ്യവഹാരത്തിൻ്റെ ഭാഷയിൽ ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞത്. ഇവിടെ തൻ്റെ നോട്ടത്തിൽ തൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിടത്തോളം അഡ്വക്കേറ്റ് ജയശങ്കർ യാതൊരു തരത്തിലുള്ള തെറ്റുകളും ഈ വിഷയത്തിൽ ചെയ്തതായി തോന്നുന്നില്ല. ജാതീയമായി സച്ചിൻ ദേവ് MLAയെ അഡ്വക്കേറ്റ് ജയശങ്കർ ആക്ഷേപിച്ചിട്ടില്ല എന്ന് തന്നെയാണ് തനിക്ക് കാണാൻ സാധിക്കുന്നത് എന്നാണ് ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ജയശങ്കറിനെതിരെ കേസ് സ്വീകരിക്കാത്ത നടപടിയും വളരെ ശ്ലാഘനീയം തന്നെയാണ് എന്നാണ് കമാൽ പാഷ പറഞ്ഞത്. പട്ടികജാതി വിഭാഗത്തിൽ വരുന്ന ഒരു സഹോദരൻ ആ വിഭാഗത്തിലുള്ള മറ്റൊരു സഹോദരനെ ജാതി പറഞ്ഞാൽ അത് ആക്ഷേപമായി മാറുന്നില്ല. എന്നാൽ മറ്റാരെങ്കിലും ഇത്തരത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അതിന് നിയമവിരുദ്ധമായി തന്നെയാണ് കണക്കിലെടുക്കുക, അത് കേസായി മാറും എന്നുള്ള നിയമത്തിൻ്റെ അതിസങ്കീർണമായ വസ്തുതകളെ തല നാരിഴ കീറി മുറിച്ചുകൊണ്ട് ജസ്റ്റിസ് കമാൽ പാഷ സംസാരിക്കുന്നത് നമുക്കൊന്ന് കേൾക്കാം. അഡ്വക്കേറ്റ് ജയശങ്കർ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെയും ഇടതുപക്ഷ സർക്കാരിൻ്റെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെയും എപ്പോഴും അതിനിശിതമായ രീതിയിൽ തന്നെ വിമർശിക്കാറുണ്ട്. ഇടതുപക്ഷ സർക്കാരിൻ്റെയും പിണറായി വിജയൻ സർക്കാരിൻ്റെയും നയ വ്യതിയാനങ്ങളെയും നയവൈകല്യങ്ങളെയും അതിരൂക്ഷമായ ഭാഷയിൽ പരിഹാസദ്യോതകമായി വിമർശിക്കുന്ന അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ അത്തരത്തിൽ ഒരു നടപടി സച്ചിൻ ദേവ് അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ അതുകൊണ്ട് തന്നെ ഒരു വിരോധപരമായ
നടപടി സച്ചിൻ ദേവ് എം എൽ എയിലൂടെ പിണറായി വിജയൻ കൈക്കൊണ്ടതാണോ എന്നുവരെ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ജസ്റ്റിസ് കമാൽ പാഷ തൻ്റെ സംസാരത്തിലൂടെ പറയാതെ പറഞ്ഞു വച്ചത്. ജസ്റ്റിസ് കമാൽ പാഷ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. പട്ടികജാതിക്കാരെന്ന് പറയുന്ന ഒരു ജാതി ഇല്ല, അതാദ്യം മനസ്സിലാക്കണം. പട്ടികജാതി ഒരു ജാതിപ്പേര് വിളിച്ചാൽ അത് യഥാർത്ഥത്തിൽ ആ ജാതിപ്പേര് വിളിച്ചു കഴിഞ്ഞാൽ അത് ആക്ഷേപകരമായ പ്രസ്താവനയാവും, അത് നടപടിയാവും, ക്രിമിനൽ ഒഫൻസും ആവും. അതായത് ഈ ആക്ട് അനുസരിച്ച് ഒഫൻസ് ആവും. എന്നാൽ ഒരാൾ പട്ടികജാതിക്കാരൻ ആണ് ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫൻസ് ആവുമെന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. ഒരിക്കലും ഒഫൻസ് ആവത്തില്ല. അയാളൊരു പട്ടികജാതിപ്പെടുന്ന ആളാണെന്ന് പറഞ്ഞാൽ ഒഫൻസ് ആവത്തില്ല. കാരണം ഭരണഘടനയുടെ ഷെഡ്യൂളിനകത്ത് പറഞ്ഞേക്കുന്ന ഒരാളാണ് എന്നേല്ലാം ഒരു വരുന്നുള്ളൂ. അയാളുടെ ജാതിപ്പേരൊന്നും പറയുന്നില്ല, അത് ജാതിയല്ല. അപ്പോൾ പട്ടികജാതി എന്ന് പറയുന്ന ഒരു ജാതിയല്ല. ഹൈക്കോടതി ഇതിനകത്ത് അറസ്റ്റ് പാടില്ല എന്ന് പറഞ്ഞു. അത് വളരെ സ്വാഗതാർഹമായ ഒരു തീരുമാനമാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകനാണ്. അദ്ദേഹം രാഷ്ട്രീയമായിട്ടുള്ള വിമർശനങ്ങൾ അദ്ദേഹം പറയും. വളരെ ഒരു നല്ല ഒരു ഫലിത രൂപേണ ഒരുപാട് കാര്യങ്ങൾ വളരെ ഈസ്തറ്റിക് സെൻസോടുകൂടി അവതരിപ്പിക്കാൻ കഴിവുള്ള ഒരു പ്രഭാഷകനും കൂടാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. ആ വീഡിയോയ്ക്ക് അതിൽ അതുമൂലം അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞതും ഒക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അതിൽ ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്നറിയാം. ഇപ്പോൾ നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, അതായത് നമ്മുടെ ഈ പട്ടികജാതി വിഭാഗങ്ങളിൽപ്പെടുന്ന സഹോദരങ്ങൾക്ക് പ്രത്യേകിച്ച് അവരെ പട്ടികജാതിക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വർഗീയമായിട്ട് അവരെ ആക്ഷേപിക്കുന്ന രീതിയിലേക്ക്, അതായത് ആ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് പ്രിവെൻഷൻ ഓഫ് അട്രസിറ്റീസ് ആക്ട് അനുസരിച്ച് ഒഫൻസ് ആകും എന്നാണ് ഈ സഹോദരങ്ങൾ പലരും ധരിച്ചു വച്ചേക്കുന്നത്. പട്ടികജാതിക്കാരെന്ന് പറയുന്ന ഒരു ജാതി ഇല്ല, അതാദ്യം മനസ്സിലാക്കണം. പട്ടികജാതി ഒരു ജാതിപ്പേര് വിളിച്ചാൽ അത് യഥാർത്ഥത്തിൽ ആ ജാതിപ്പേര് വിളിച്ചു കഴിഞ്ഞാൽ അത് ആക്ഷേപകരമായ പ്രസ്താവനയാവും, അത് നടപടിയാവും, ക്രിമിനൽ ഒഫൻസും ആവും. അതായത് ഈ ആക്ട് അനുസരിച്ച് ഒഫൻസ് ആവും. എന്നാൽ ഒരാൾ പട്ടികജാതിക്കാരൻ ആണ് ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫൻസ് ആവുമെന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. ഒരിക്കലും ഒഫൻസ് ആവത്തില്ല. എന്താണ് ഈ പട്ടികജാതി? ഭരണഘടനയിൽ ഒരു പട്ടികയുണ്ട്, ഷെഡ്യൂളുണ്ട്. ആ ഷെഡ്യൂളിനകത്ത് പെടുത്തിയേക്കുന്ന ജാതികളാണ് പട്ടികജാതി എന്ന് പറയുന്നത്. ആ ജാതിപ്പേര് ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ, അതായത് അതിനകത്ത് ഉൾപ്പെടുത്തിയേക്കുന്ന ഒരു ജാതിപ്പേര് ഒരു പട്ടികജാതിയിൽ പെടുന്ന ഒരു സഹോദരനെയോ സഹോദരിയോ വിളിച്ചു കഴിഞ്ഞാൽ അത് ഒഫൻസ് ആണ്. പക്ഷേ അവർ പട്ടികജാതിയിൽ പെടുന്ന ആളുകളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഫൻസ് ആവത്തേ ഇല്ല ഒരിക്കലും. ഇപ്പോൾ അതെല്ലാം ഒഫൻസായിട്ടങ്ങ് മാറുകയാണ്. ആ രീതിയിലാണ് കാഴ്ചപ്പാട്. അത് ഒരു വികലമായ കാഴ്ചപ്പാടാണ്, തെറ്റാണ്. ആ ജാതിയുടെ പേര് പറഞ്ഞ് അവരെ വിളിച്ചു കഴിഞ്ഞാൽ അത് ഒഫൻസ് ആകും. നേരെ മറിച്ച് അയാളൊരു പട്ടികജാതിയിൽപ്പെടുന്ന ആളാണെന്ന് പറഞ്ഞാൽ ഒഫൻസ് ആവത്തില്ല. കാരണം ഭരണഘടനയുടെ ഷെഡ്യൂളിനകത്ത് പറഞ്ഞേക്കുന്ന ഒരാളാണ് എന്നെല്ലാം വരുന്നുള്ളൂ. അയാളുടെ ജാതിപ്പേരൊന്നും പറയുന്നില്ല, അത് ജാതിയല്ല. അപ്പോൾ പട്ടികജാതി എന്ന് പറയുന്ന ഒരു ജാതിയല്ല, അങ്ങനെ ജാതിയില്ല. പട്ടികവർഗം എന്ന് പറയുന്നത് അതും ഒരു ജാതിയല്ല. ആ വർഗത്തിനകത്ത് പെടുന്ന ആൾ ആ പട്ടികയ്ക്കകത്ത് പെടുന്ന ആളാകണം, അത്രയേ ഉള്ളൂ. അതിലെ ജാതിപ്പേരെടുത്ത് പറഞ്ഞാൽ മാത്രമേ ഒഫൻസ് ആവൂ. അത് നോക്കുമ്പോൾ ശ്രീ ജയശങ്കർ, അഡ്വക്കേറ്റ് ജയശങ്കർ, അദ്ദേഹം എൻ്റെ സുഹൃത്താണ്, ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്തതായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല ഒന്നും. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാട് മാറേണ്ടതാണ്. ഏതിനും എന്തിനും ഈ കാർഡ് എടുത്ത് പ്രയോഗിക്കുന്ന ഒരു രീതി ഇപ്പോൾ ഒരു നടപടിയുണ്ട്, അത് പാടില്ലാത്തതാണ് എന്നുള്ളതേ ഉള്ളൂ. കാരണം ഒരിക്കൽ എനിക്കൊരു അനുഭവം, ഒരു അതിപ്പോൾ ആ ആൾ ജീവിച്ചിരിപ്പില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പണ്ടൊരിക്കൽ ഒരാൾ ഒരു കേസുമായിട്ട് വന്നു. വന്ന എന്താണെന്നറിയോ, അയാൾ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്, ഒരു ഈ പട്ടികജാതിയിൽപ്പെടുന്ന ഒരു സഹോദരൻ. അദ്ദേഹം അവിടെ ചെന്നിട്ട് വിവരാവകാശ നിയമപ്രകാരം ഒരു ഏതോ ഒരു അപേക്ഷ കൊടുത്ത ഏതോ ഒരു സാധനം കിട്ടണം. അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി എടുത്ത്, ഈ പറഞ്ഞതുപോലെ വിവരാവകാശ നിയമപ്രകാരം അതിൻ്റെ കോപ്പി എടുത്ത് തന്നെ ഇത് കൊടുത്തു. ആ കോപ്പി എടുത്തപ്പോൾ എന്താ അത് ഒട്ടും എലിജിബിൾ അല്ല, നന്നായിട്ട് വായിക്കാൻ പറ്റിയല്ല, വളരെ കഷ്ടപ്പെട്ടേ ഇത് വായിച്ചെടുക്കാൻ പറ്റുള്ളൂ. കാരണം ആ ഡോക്യുമെൻ്റ് അത്രയും പഴയതാണ്, അതിൻ്റെ കോപ്പി ഫോട്ടോ കോപ്പി അങ്ങനെ ഇരിക്കുള്ളൂ. അപ്പോൾ ഇയാൾ പറഞ്ഞു, ആ ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് പറഞ്ഞു, ഇതൊന്ന് വായിച്ചു തരാൻ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, അത് എൻ്റെ ജോലിയല്ലെന്ന്, ഇത്രയേ പറഞ്ഞുള്ളൂ. അത് പട്ടികജാതിക്കാരനായതുകൊണ്ട്, ഞാൻ പട്ടികജാതിയിൽപ്പെടുന്ന ഇന്ന ജാതിയിൽപ്പെടുന്ന ആളായതുകൊണ്ട് എന്നെ ഇത് ആക്ഷേപിക്കാൻ ചെയ്തതാണെന്നും പറഞ്ഞ ആ കേസ്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു. ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മൂലം വലിയ കുഴപ്പങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ആ നിയമത്തിൻ്റെ ഒരു അന്തസ്സത്ത പോലും ഇല്ലാതാവും.
ആ നിയമം എന്ന് പറയുന്നത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു നിയമമാണ് നമ്മുടെ രാജ്യത്ത്. കാരണം ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ പെടുന്ന ആളുകൾക്ക് അവർക്ക് അവരെ എതിരെയുള്ള അതിക്രമങ്ങൾ തടയാനുള്ള നിയമമാണ്. ആ നിയമത്തിൻ്റെ പേര് നമുക്ക് പറയാൻ പറ്റുമോ? ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് എന്നാണ് അതിൻ്റെ പേര്. അപ്പം ഞാൻ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ ഇത് ഷെഡ്യൂൾഡ് കാസ്റ്റുകളെല്ലാം ആക്ഷേപിച്ചു, അതിനെ ഇന്ന ഇന്ന എല്ലാ വർഗ്ഗങ്ങളെയും ആക്ഷേപിച്ചു എന്ന് പറയുന്നതിൻ്റെ തുല്യമാകത്തില്ലേ? അതുകൊണ്ട് ആ രീതിയിൽ ആ നിയമത്തിൻ്റെ അന്തസ്സത്ത കളയുന്ന പ്രവർത്തനമായിട്ട് ഇതിപ്പോൾ മാറുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് ജയശങ്കർ സാധാരണ പറയുമ്പോൾ അദ്ദേഹം ശ്രീ പിണറായി വിജയനെ വളരെയധികം വിമർശിക്കാറുണ്ട്. വിമർശിക്കാറ് ഒരു വളരെയധികം നല്ല വളരെ നല്ല രീതിയിൽ വിമർശിക്കാറുണ്ട്, കാണാവുന്നതാണ്. അത് ഒരു സറ്റേറിക്കൽ വളരെ എപ്പോഴും ഒരു തമാശ രൂപേണയായിരിക്കും പലപ്പോഴും വരുന്നത്, വിമർശിക്കാറുണ്ട്. അത് ആ വിമർശനത്തിനൊക്കെ ഉള്ള ഒരു മറുപടിയാണോ ഇതെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു എം എൽ എ, ഒരു ഇടതുപക്ഷ എം എൽ എ ആണ്, അദ്ദേഹം ഇതേപോലുള്ള ഒരു പരാതി ഉന്നയിച്ച് ഇദ്ദേഹത്തിനെതിരെ ഇങ്ങനൊരു കേസ് ക്രൈം രജിസ്റ്റർ ചെയ്തപ്പോൾ സംശയിക്കേണ്ടതാണ്, ആ കാര്യം സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിൽ ഒരു രാഷ്ട്രീയ പകവോക്കൽ ആണോ എന്നുള്ള ഒരു സംശയവും അതിനകത്ത് ഇല്ലാതില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ശ്രീ ജയശങ്കർ അദ്ദേഹം ഒരു ഇടതുപക്ഷക്കാരൻ തന്നെയാണ്, സി പി ഐയുടെ ഒരു സജീവ പ്രവർത്തകനും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ അത്രത്തോളം അദ്ദേഹം രാഷ്ട്രീയത്തിലുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഇപ്പോൾ യഥാർത്ഥ ഒരു രാഷ്ട്രീയ വിമർശകനായിട്ട് അദ്ദേഹം മാറിയിരിക്കുന്നു. അദ്ദേഹത്തിനെ പോലുള്ളവർ നമുക്ക് ഒരുപാട് ആവശ്യമുള്ളതാണ്. ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അപജയങ്ങളും അതേപോലെ അതിൻ്റെ നല്ല വശങ്ങളുമൊക്കെ യഥാർത്ഥത്തിൽ സമൂഹത്തിൽ പ്രതിഫലിപ്പിക്കേണ്ടതും കൊണ്ടുവരേണ്ടതും ഇങ്ങനെയുള്ള ആളുകളാണ്. അപ്പോൾ അവരുടെ അഭിപ്രായങ്ങളെ ഉണ്ടല്ലോ, അവരെ അത് അടിച്ചമർത്തുന്നതിന് തുല്യമാകത്തില്ലേ ഇങ്ങനെയുള്ള രീതിയിലൊക്കെ പോകുമ്പോൾ? അവർ പറയട്ടെ, അവർ നമ്മുടെ ശബ്ദമായിട്ട് മാറേണ്ടതല്ലേ? സമൂഹത്തിൻ്റെ ശബ്ദമല്ലേ അത്? ആ സമൂഹത്തിലെ ശബ്ദങ്ങളെ അടിച്ചമർത്തുന്നതിന് തുല്യമായിട്ട് മാറുന്നില്ലേ ഇത്? അതൊരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇത് ഇപ്പോൾ എന്തായാലും കേസ് കൊടുത്തു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ആക്ട് അനുസരിച്ച് മുൻകൂർ ജാമ്യത്തിന് സാധാരണ അർഹതയില്ല. കാരണം മുൻകൂർ ജാമ്യം കൊടുക്കാൻ പാടില്ല അതിനകത്ത് ഒഫൻസ്. അതിനുണ്ട് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊവിഷൻ തന്നെ ഉണ്ട്, അതായത് 438 CRPC. അതായത് ഇതിന് ബാധകമല്ല എന്ന് പറഞ്ഞാൽ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ എന്ന് പറയുന്ന പ്രൊവിഷൻ അതിനകത്ത് ഇല്ല, കൊടുക്കാൻ പാടില്ലെന്നുള്ളതാണ്. അത് കൊടുക്കാമെന്ന് ഒരു സാഹചര്യം ഉള്ളൂ, അത് എൻ്റെ ഒന്ന് രണ്ട് ജഡ്ജ്മെൻറ്റും അതിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് അതായത് ഒഫൻസ് നിൽക്കുന്നില്ല എന്നിരിക്കട്ടെ, ഒരു ഒഫൻസും ഇല്ല. ആ ഒഫൻസ് ഇല്ലെങ്കിൽ പ്രഥമ ദൃഷ്ടിയെ തന്നെ ആ ഒഫൻസേ ഇല്ല, നിൽക്കത്തില്ല. അപ്പോൾ ഉദാഹരണം, ഒരു പട്ടികജാതിയിൽപ്പെട്ട ഒരു സഹോദരൻ മറ്റൊരു പട്ടികജാതിയിൽപ്പെട്ട സഹോദരനെ ഇതേപോലെ ജാതി പേര് പറഞ്ഞ് വിളിച്ചെന്നിരിക്കട്ടെ, ഒഫൻസ് ആവത്തില്ല.